ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരി എന്താ പറയുക, ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഒരുപാട് ദിവസങ്ങളായി റിക്വസ്റ്റ് വരാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയായിരുന്നു. ഞാനിത് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചു, പിന്നെ എനിക്ക് തോന്നി വല്ല സൈഡ് എഫക്ടും വന്നു കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ എന്ന് വെച്ച് ഞാൻ ട്രൈ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ആർട്ടിക്കിൾസും ഒരുപാട് കാര്യങ്ങളും ജേണൽസും ഒക്കെ വായിച്ചു. അങ്ങനെ എനിക്ക് കിട്ടിയ അറിവുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ലെമൺ കോഫി ഡ്രിങ്ക്, ഇത് ഒരുപാട് പേര് ഇവൻ നമ്മുടെ ബീഫ് സ്ക്വാഡിലുള്ള സ്റ്റുഡൻസ് പോലും നമ്മളത് ചോദിക്കാറുണ്ട്, ചേച്ചി ഇത് കുടിക്കുന്നതുകൊണ്ട് നല്ലതാണോ, നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് എത്രത്തോളം സത്യമാണ്, നമ്മളിപ്പം വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു 7 days മാത്രമേ അവർ യൂസ് ചെയ്യുന്നുള്ളൂ. അവർ ഫസ്റ്റ് ഡേ യൂസ് ചെയ്യുമ്പോൾ നല്ല ഒബേസ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു 7 days തന്നെ അവർ നല്ല ടോണായിട്ട്, ഒരു 7 days തന്നെ അവർ ടോണായിട്ടാണ് കാണുന്നത്. അതായത് നമ്മളൊരു വർഷം, 2 വർഷം 3 വർഷം കൊണ്ടൊക്കെ കിട്ടുന്ന ഒരു ടോണിന്റെ ബോഡി വിത്തിൻ 7 days കൊണ്ട് തന്നെ നമുക്ക് കിട്ടുകയാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന കാരണം. അപ്പൊ ഇതിൽ എത്രത്തോളം സത്യമുണ്ട്, അല്ലെങ്കിൽ ഇത് കാണിച്ചിരിക്കുന്നൊക്കെ കുറച്ച് എക്സാഗ്രേഷൻ ആയിരിക്കും, പക്ഷെ എന്നാലും ഇതിൽ എത്രത്തോളം സത്യമുണ്ട്, കുറച്ചെങ്കിലും നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുമോ, അങ്ങനെ ഒരുപാട് പേര് ജെന്യൂൻ ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നത്. ഇത് വെയിറ്റ് ലോസിന് മാത്രമല്ല, നമുക്കിപ്പോൾ ഡയറിയ അല്ലെങ്കിൽ തലവേദന അതുപോലത്തെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും ഈ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ റിക്കവർ ആവും, അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡ്രിങ്ക് ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇതൊരു ടിക്ടോക്കർ ആണെന്ന് തോന്നുന്നു ഇത് സജസ്റ്റ് ചെയ്തത്, അതിനുശേഷം ഇത് വൈറലായിട്ട് മാറി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എല്ലാവരുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാലും എല്ലാവർക്കും വെയിറ്റ് ലോസ് ചെയ്യണം, പക്ഷെ ആദ്യം തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇതുപോലെയുള്ള ഡ്രിങ്ക്സും പിൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചു പോകുന്നത്. എല്ലാവരും തന്നെ, ഞാൻ ഇന്നേ നാളെ പറയുന്നില്ല, ഇപ്പം ഈവൻ ഞാനാണെങ്കിൽ പോലും ആദ്യം തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ ആയിരുന്നു എഗ് ഡയറ്റ്, ബനാന ഡയറ്റ് ഒക്കെ ആയിരുന്നു ഞാൻ അന്വേഷിച്ചു പോയത്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരും തന്നെ ചെയ്യുക. അപ്പൊ അതിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോ നമുക്ക് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡ്രിങ്ക്സ് ഇങ്ങനെ കൊഴുപ്പ് ഉരുക്കി കളയാം എന്ന് ക്ലെയിം ചെയ്യുന്ന ഒരുപാട് ഡ്രിങ്ക്സും ഒരുപാട് ഷേക്കുകളൊക്കെ നമുക്ക് ഇപ്പം മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അടുക്കളയിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ചിലതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സ്റ്റെൻഡ് വരെ ഇത് നമുക്ക് റിസൾട്ട് കിട്ടും. അതായത് നമ്മുടെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് കുറച്ചും കൂടി ഫാസ്റ്റ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനൊക്കെ ചില ഡ്രിങ്ക്സിന് ഒരു എക്സ്റ്റെൻഡ് വരെ കഴിവുണ്ട്. ചില ഡ്രിങ്ക്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഫോൾസ് പ്രോമിസസ് മാത്രം തരുന്നതാണ്. അതായത് അതിൽ നിന്ന് അത് കുടിക്കുന്നത് വഴി നമുക്ക് യാതൊരുവിധ എന്താ പറയുക ബെനിഫിറ്റ്സും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം എത്തുന്നു, നമ്മൾ ഹൈഡ്രേറ്റ് ആവുന്നത് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു തരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഇത് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്താ പറയുക ഒരു ഒരു കപ്പില് ഒരു സ്പൂണ് കോഫി പൗഡർ എടുക്കുന്നു, ഇൻസ്റ്റന്റ് കോഫിയോ ഏതെങ്കിലും ഒരു കോഫി പൗഡർ നമ്മൾ എടുക്കുന്നു. പിന്നെ അതിനകത്ത് നമ്മൾ ഹോട്ട് വാട്ടർ മിക്സ് ചെയ്യുന്നു, അതിനകത്ത് ഒരു 1/2 lemon സ്ക്വീസ് ചെയ്തിടുന്നു. ഇത് നമ്മൾ കുടിക്കുകയാണ് ചെയ്യുന്നത്. വെറും വയറ്റിലാണ് നമ്മൾ കുടിക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മളത് കുടിക്കേണ്ടത്. നമുക്ക് ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ നല്ല രീതിയിൽ ഫാറ്റ് ലോസ് ഉണ്ടാവുന്നതാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. ഇനി ഒരു ഡ്രിങ്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം കോഫി ആൻഡ് ലെമൺ ഇത് രണ്ടും എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് സാധനത്തിനും നല്ല വെയിറ്റ് ലോസിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പ്രോപ്പർട്ടീസ് ഈ ഒരു കോഫിക്കകത്തും ഈ ഒരു ലെമണിനകത്തും ഉണ്ട്. കോഫി ആണെങ്കിലും ലെമൺ ആണെങ്കിലും നമുക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്നതാണ്, ഒത്തിരി ന്യൂട്രീഷ്യസ് ആണെന്നൊക്കെ നമുക്കറിയാം. കോഫിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കഫീനാണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു എനർജി ബൂസ്റ്റ് തരാൻ വേണ്ടിയിട്ട്, നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നെർവസ് സിസ്റ്റത്തിനൊക്കെ ഒത്തിരി നല്ലതാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതേപോലെ തന്നെ ലെമണിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഒരുപാട് വിറ്റമിൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, പിന്നെ നമ്മുടെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് കുറച്ചും കൂടി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ചെറുനാരങ്ങ നീര് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാവിലെ തന്നെ വെറും വയറ്റിൽ ലെമൺ വാട്ടർ കുടിക്കുന്നത്, അല്ലെങ്കിൽ ലെമൺ ഹണി മിക്സ് ചെയ്ത് കുടിക്കുന്നത്, അല്ലെങ്കിൽ രാവിലെ തന്നെ നമ്മൾ വെറും വയറ്റിൽ കോഫി കുടിക്കുകയാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് എനർജി ബൂസ്റ്റ് ഉണ്ടാവും. നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡ്രിങ്ക് ആയിട്ട് ഒരു ബൂസ്റ്റർ ഡ്രിങ്ക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കോഫി കുടിക്കാവുന്നതാണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു നമുക്കറിയാം ഈ ഒരു ലെമൺ ആൻഡ് കോഫി നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന വഴി നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ, അല്ലാതെ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ കിട്ടുന്നില്ല. നമ്മൾ ഓവർ കൺസംപ്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് സൈഡ് എഫക്ട്സ് ആയിട്ട് അത് വരുന്നുള്ളൂ. പക്ഷേ ഇത് നമ്മളൊരു 7 days കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്ന വഴി നമുക്ക് നമ്മുടെ പഴയ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റും, നമ്മുടെ മൊത്തം ഫാറ്റ് കുറഞ്ഞ് നമ്മുടെ ബോഡി മൊത്തം ടോണാവുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമുക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അപ്പിറ്റേറ്റ് കുറയായിരിക്കും, അതായത് നമുക്ക് വിശപ്പ്, നമുക്ക് ഈ ക്രേവിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയായിരിക്കും, പിന്നെ നമ്മുടെ എനർജി ബൂസ്റ്റ് ആവുമായിരിക്കും. പക്ഷെ നമ്മുടെ ഫാറ്റ് ഉരുക്കി കളയാൻ മാത്രം കഴിവൊന്നും ഒരു ഡ്രിങ്കിനും ഇല്ല. വണ്ണം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഒരു മാജിക്കൽ ഡ്രിങ്ക്സും ഇല്ല. അതിപ്പം ഏത് തരത്തിലുള്ള എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും നമ്മുടെ വെയിറ്റ് കുറയാൻ വേണ്ടി നമ്മളത് ഹെൽപ്പ് ചെയ്യില്ല. വണ്ണം കുറയ്ക്കാൻ ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നല്ല രീതിയിലുള്ള ഡയറ്റ്, ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് നോക്കുക. അതിന്റെ കൂടെ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഒക്കെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം റിസൾട്ട് കിട്ടുമായിരിക്കും.
കുടിച്ചോണ്ടിരിക്കും. അപ്പൊ റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഡ്രിങ്ക് കുടിച്ചുകൊണ്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഏത് ഡ്രിങ്ക് നമ്മളിപ്പോ യൂട്യൂബിൽ നോക്കിയാലും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഓരോ ഡ്രിങ്ക്സിനെ പറ്റി അതിന്റെ പ്രിപ്പറേഷനൊക്കെ പറ്റി അവർ പറഞ്ഞു തരുമ്പോൾ പോലും അതിന്റെ കൂടെ അവർ പറയുന്നൊരു കാര്യമാണ് ഇതിന്റെ കൂടെ ഒരു കലറി ഡെഫിസിറ്റ് ഫോളോ ചെയ്യുക, അതിന്റെ കൂടെ വർക്ക്ഔട്ടും ചെയ്യുക. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അല്ലാതെ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചുകൊണ്ടല്ല. ഡ്രിങ്ക് കുടിക്കുന്ന വഴി നമ്മുടെ മെറ്റബോളിസം ഒക്കെ ബൂസ്റ്റ് ആവുമായിരിക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഫാറ്റ് ബേണിംഗ് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് നടക്കണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്താലേ പറ്റുള്ളൂ, നമ്മൾ ഡയറ്റ് നോക്കിയാലേ പറ്റുള്ളൂ. അപ്പോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള, നമുക്ക് പലതരത്തിലുള്ള ഇതുപോലെ ഡ്രിങ്ക്സ് നമുക്ക് ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ വേണ്ടി ഒരുപാട് ഷേക്കുകളും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഒരു പെർട്ടിക്കുലർ ഷേക്ക് കഴിച്ചാൽ നമുക്ക് വണ്ണം കുറയും. വണ്ണം കുറയും കാരണം ഒരു ഷേക്ക് മാത്രം കഴിച്ച് നമ്മൾ വണ്ണം കുറയ്ക്കാനാണെങ്കിൽ നമുക്ക് പറ്റും. ഇപ്പം ചോറ് മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വണ്ണം കുറയ്ക്കാം. ഒരു നേരം മാത്രം നമ്മൾ ചോറ് കഴിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വണ്ണം കുറയ്ക്കാം. ഈ ചോറ് തന്നെ നിങ്ങൾ പറയും ചോറ് കഴിച്ചാൽ വണ്ണം കൂടില്ല എന്ന്. പക്ഷെ ഒറ്റ നേരം നിങ്ങൾ ചോറ് കഴിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഒറ്റയാഴ്ച കൊണ്ട് നമുക്ക് വണ്ണം കുറയും. അതേപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് പ്രോമിസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ നമ്മൾ ഒരു ഡയറ്റ് ആൻഡ് വർക്ക്ഔട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാലും പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പോലും റിസൾട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കുറുക്ക് വഴികളും ഇല്ല നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട്. ഒരു തരത്തിലുള്ള കുറുക്ക് വഴികളും ഇല്ല. നമ്മുടെ മേലനങ്ങണം, മേലനങ്ങിയാൽ മാത്രമേ നമ്മുടെ വണ്ണം കുറയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഡയറ്റും നോക്കണം. അതും ഒത്തിരി റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഡയറ്റും ഒന്നുമല്ല, ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റും നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പം ഇതുപോലെയുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിനെപ്പറ്റിയ വീഡിയോ ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ ചെയ്യുന്നതെന്നും. കാരണം ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. ഈവൻ ഞാൻ പോലും ആ ഒരു സമയത്ത് എപ്പോഴും എന്റെ വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു സമയത്തൊക്കെ ഞാൻ അന്വേഷിച്ചു പോകുന്ന ഒരു കാര്യമായിരുന്നു. എന്തെങ്കിലും എന്താ പറയുക, ഇങ്ങനെ തടി കുറയാൻ വേണ്ടി വല്ല ഡ്രിങ്കുണ്ടോ, എന്തെങ്കിലും ഗുളികകളുണ്ടോ, അങ്ങനെയൊക്കെ ഞാൻ നോക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾ, ഞാൻ കുറ്റം പറയില്ല, പക്ഷെ ഇതിന് വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കി. ഇത് കുടിച്ചുകൊണ്ട് നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ കോഫിയും ഒത്തിരി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്, ലെമണും ഒത്തിരി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും ഒക്കെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വിറ്റമിൻ സി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചെറുനാരങ്ങ. അതേപോലെ തന്നെ കോഫി ആണെങ്കിലും നമ്മുടെ മൂഡ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ബെനിഫിറ്റ്സ് തരുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കോഫിയും. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഡെയിലി നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന വഴി നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ അത് നമ്മുടെ വണ്ണം കുറച്ച് നമ്മുടെ വയറൊക്കെ ചൊട്ടി നമ്മൾ സീറോ സൈസ് ആവാനൊന്നും ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യില്ല. അപ്പൊ ഇതുപോലത്തെ ക്ലെയിംസും ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ അത് മൈൻഡ് ചെയ്യരുത്. പ്രത്യേകിച്ച് നമ്മുടെ ഹാപ്പി ഫാമിലിയിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റി, നമ്മുടെ ഈ ഒരു മലയാളം ഫിറ്റ്നസ് കമ്മ്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആരും തന്നെ ക്രാഷ് ഡയറ്റോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള ഡ്രിങ്ക്സോ ഒന്നും പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. എല്ലാവരും തന്നെ ഹെൽത്തി വേയിൽ നിങ്ങൾക്ക് എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാം, ഏത് രീതിയിൽ അത് പെർമനന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫിക്സ് എങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞുതരുന്നവരാണ് നമ്മുടെ മലയാളം ഫിറ്റ്നസ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും തന്നെ. കൂടുതലും നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന യങ് കമ്മ്യൂണിറ്റിയാണ്, അതായത് ടീനേജേഴ്സ്, അവരൊക്കെയാണ് നമ്മുടെ വീഡിയോസ് കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള കോണ്ടന്റ്സ് നമ്മൾ ആരും തന്നെ ചെയ്യില്ല. കാരണം നമുക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, പക്ഷെ ഒരിക്കലും അതിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സോ ഒന്നും കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അത് മാത്രം കുടിച്ചുകൊണ്ടൊന്നും നമുക്ക് വണ്ണം കുറയാൻ പോകുന്നില്ല. പിന്നെ അത്തരത്തിലുള്ള വീഡിയോസ് ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. സ്പോട്ട് റിഡക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടുള്ള വെയിറ്റ് ലോസ് ഇതൊന്നും ഒട്ടും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, നമ്മുടെ ബോഡി നന്നായിട്ട് ആക്റ്റീവായിട്ട് കീപ്പ് ചെയ്യുക, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, നമ്മൾ സ്നേഹിച്ചു തുടങ്ങുക. ഇത് തന്നെയാണ് നമുക്ക് വണ്ണം കുറയ്ക്കാനുള്ള ആകെ ഒരു മാർഗം. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ്, പ്രത്യേകിച്ച് കോഫി, നമ്മൾ ഒരു ദിവസത്തിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കപ്സ് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ കഫീൻ അഡിക്റ്റ് ആയിട്ട് മാറും. ഇതൊരു അഡിക്ഷൻ വരുന്നൊരു കാര്യമാണ്. അപ്പൊ അതും നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. അതുകൊണ്ട് തന്നെ എല്ലാം ലിമിറ്റഡ് ആയിട്ട് നമ്മൾ കഴിക്കുക. എന്ത് ഡ്രിങ്ക് ആണെങ്കിലും എന്ത് ഫുഡ് ആണെങ്കിലും എല്ലാം മോഡറേറ്റ് ലെവലിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും വരില്ല. ഒരു ബാഡ് ഫുഡ് ഇത് കഴിച്ചാൽ നമ്മൾ വണ്ണം കൂടും, അങ്ങനെയൊന്നും കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരു ഫുഡും ഇല്ല ഈ ലോകത്ത്. ഇതൊക്കെ നമ്മൾ ആക്കി തീർക്കുന്നതാണ്. നമ്മളത് കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് ഈവൻ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മളത് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ നട്ട്സ് പിന്നെ അല്ലെങ്കിൽ വാൾനട്ട്സ് പിന്നെ കാഷ്യൂ നട്ട്സ്, ബദാം, പിസ്ത, ഇതുപോലെ ഡേറ്റ്സ്, ഇതൊക്കെ തന്നെ ഹെൽത്തി ആണെന്ന് നമുക്കറിയാം. ഇതൊക്കെയാണ് നമ്മൾ ഇടനേരങ്ങൾ കഴിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കൂടും. മാത്രമാണ് ഇതിനകത്തുള്ള ലോജിക്ക്. നമ്മൾ എല്ലാ ഫുഡും മോഡറേറ്റ് ആയിട്ട് കഴിച്ചുകൊണ്ട് നമുക്ക് വണ്ണം കുറയ്ക്കാൻ നോക്കുക. ഒരു ഫുഡും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഒരു ഫുഡും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുവരെ എങ്ങനെയാണോ കഴിച്ചുകൊണ്ടിരുന്നത് അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ക്രമപ്പെടുത്താൻ നോക്കുക. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള. ഒത്തിരി പേര്, പ്രത്യേകിച്ച് ടീനേജേഴ്സ് തന്നെയാണ് എന്റെ അടുത്ത് ഈ ഒരു ഡൗട്ട് ചോദിച്ചത്, ഈ ഒരു ഡ്രിങ്കിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ഒരുപാട് പേരുണ്ട് നമ്മുടെ യങ് കമ്മ്യൂണിറ്റി നമ്മളെ ഫോളോ ചെയ്യുന്നവർ. അപ്പൊ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കോൺഷ്യസ് ആണ്.
അപ്പൊ അതൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രായമാണ്. കാരണം ഇപ്പൊ നിങ്ങൾ അത് അഡാപ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലുതായി കഴിഞ്ഞാലും അത് ഫോളോ ചെയ്ത് പോവാന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കില്ല. അപ്പൊ ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 30+ ഏജ് അല്ലെങ്കിൽ ഒരു 45+ ഏജ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇപ്പം ഒരു ലൈഫ് സ്റ്റൈൽ ഫിക്സ് ചെയ്യണം എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവർ കുറെ നാളായിട്ട് ഫോളോ ചെയ്ത് വന്ന ഒരു രീതി അതായിരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതി, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് രീതിയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പൊ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ, എനിക്ക് എവിഡൻസ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.